ഒരു ജോലിക്ക് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ യു കെയിലേക്കൊക്കെ പോയ കാലം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു കെയിലേക്ക് ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ നേടിയിട്ട് മറ്റ് പല രാജ്യങ്ങൾ ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഏറ്റവും പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫ്രാൻസിലേക്ക് പോകുന്നതിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഏറ്റവും അധികമായിട്ട് പറയാനുള്ള കാര്യം നിലവിൽ പോപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനഡയിലേക്കോ യു കെയിലേക്കോ ആണെങ്കിൽ ഫ്രാൻസ് അത്ര ഇന്ത്യൻസിനെ വെച്ചിട്ട് അത്ര പോപ്പുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഒരു ഒഴുക്ക് തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ ഫ്രാൻസിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ യു കെയിൽ നേരിടാത്ത പല കാര്യങ്ങളും നമുക്ക് ഫ്രാൻസിൽ എളുപ്പമായിട്ട് തീരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ എൽ ടി എസ് പോലെയുള്ള ലാംഗ്വേജിൻ്റെ ബാരിയർ അത് കുറച്ച് കുറവാണ്, സമാധാനമുണ്ട്. നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് അവിടെ അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ടാവും. അതുപോലെ 25% മുകളിലാണ് അവിടെ ഇപ്പോൾ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അത്തരത്തിലൊക്കെ നമുക്ക് ഒരു എഡ്യൂക്കേഷനലി വിസ സംഘടിപ്പിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ 2 വർഷം സ്റ്റേ ബാക്കി ചെയ്യാനുള്ള ഒരു ഓഫറും കൂടി ഫ്രാൻസിൻ്റെ ആളുകൾ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. സോ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റേത് യൂറോപ്യൻ കൺട്രീസിനേക്കാളും ഇപ്പോൾ കൂടുതലായിട്ട് പോപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഫ്രാൻസ് എന്നുള്ളത്. ഇപ്പോൾ ഫ്രാൻസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് അവിടുത്തെ ടോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. സോ എവിടെയെങ്കിലും പഠിച്ചാൽ പോരല്ലോ, നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും അടിപൊളി സ്ഥലത്തിലേക്ക് പോകണം. സോ അത്തരത്തിലുള്ള ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് May 6 കാലിക്കറ്റ് വെച്ചിട്ട് മേരിലാൻഡ് സ്റ്റഡി അബ്രോഡിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾ ആ എക്സ്പോയിലേക്ക്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ എക്സ്പോയിലേക്ക് നിങ്ങൾ വരിക. അവിടെ വെച്ചിട്ട് ഫ്രാൻസ് എന്താണെന്നും ഫ്രാൻസിൻ്റെ സ്റ്റഡി സാധ്യതകൾ എന്തെല്ലാമാണെന്നും ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതെല്ലാമാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവും. സോ നമുക്ക് എക്സ്പോയിൽ നിന്ന് നേരിട്ട് കാണാൻ പോകാം.